ഇതാ നിന്റെ ടിഫിൻ ബോക്സ് മറക്കരുത് അനിതാ നിൽക്കനിതാ ചില ആൺകുട്ടികൾ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് അവരുടെ അപകടത്തിന് കാരണമായതായി ഞാൻ ശ്രദ്ധിച്ചു അതിനാൽ ശ്രദ്ധിക്കുക സ്വയം നോക്കുക മോളെ നിങ്ങളുടെ ആശങ്ക എനിക്ക് മനസ്സിലായി പാപ്പ ഞാൻ ശ്രദ്ധിക്കും ബൈ ബൈ എവിടെ പോകുന്നു സുന്ദരി ഒന്ന് ചിരിച്ചേ കാണട്ടെ ഓ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ അല്ലെങ്കിൽ നീ വലിയ സുന്ദരിയൊന്നും അല്ല നിനക്ക് സുഖമില്ല അനിത എന്തു പറ്റി സ്കൂളിലേക്കുള്ള യാത്രാമധ്യേ ചില ആൺകുട്ടികൾ എന്നെ നോക്കി വിസിലടിക്കുകയും മോശമായ കമന്റുകൾ പറയുകയും ചെയ്തു ഇത് ഒരാഴ്ചയായി തുടങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഇത് കൊള്ളാമല്ലോ നീ ഇതേക്കുറിച്ച് നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞില്ലായിരുന്നു അവരെന്റെ പഠിപ്പ് നിർത്തിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അനിത നീ നമ്മുടെ ക്ലാസ് ടീച്ചറുമായി സംസാരിക്കണമെന്നാ എന്റെ അഭിപ്രായം അവർ തീർച്ചയായും നിന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീരവ് ഞാനും നിന്നോടൊപ്പം വരാം ഹലോ കുട്ടികളെ എന്നോട് പറയൂ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് മാഡം ഞങ്ങളുടെ സുഹൃത്തിനെ സഹായിക്കാനാണ് എല്ലാവരും ഇവിടെ വന്നത് അനിത പറയൂ ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പം ഉണ്ട് വിഷമിക്കേണ്ട കുട്ടികളെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് അതിനാൽ പറയാൻ മടിക്കണ്ട പേടിക്കണ്ട മാം ഒരാഴ്ചയെ സ്കൂളിലേക്കുള്ള യാത്രയിൽ ഇന്നൊരു കൂട്ടം മുതിർന്ന ആൺകുട്ടികൾ ചൂളമടിക്കുകയും മോശം കമന്റ് പറയുകയും ചെയ്യുന്നത് കണ്ട് ഞാൻ പേടിച്ചുപോയി എന്റെ മാതാപിതാക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പേടിയാ മാം ഞാൻ എനിക്കും ചിലത് പറയാനുണ്ട് ഹാ നീരവ് പറയൂന്നേ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സ്കൂൾ ബസിന്റെ ഡ്രൈവർ എന്നെ അവനോടൊപ്പം ഇരിക്കാൻ നിർബന്ധിച്ചു എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ എന്നെ തൊട്ടു ഞാൻ മാറാൻ ശ്രമിച്ചു പക്ഷെ അവൻ തന്റെ പിടി അഴിച്ചില്ല ഞാൻ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അവൻ എന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു ഞാൻ വല്ലാതെ പേടിച്ചുപോയി എനിക്ക് സങ്കടമുണ്ട് ഇത് സംഭവിക്കുന്നതിൽ ഈ കേസ് വളരെ ഗുരുതരമാണ് ഇന്നലെ ഒരു വിദ്യാർത്ഥി പരാതിപ്പെട്ടു അതായത് ഗെയിം പീരീഡിൽ ഉയർന്ന ക്ലാസ്സിലെ ഒരു പയ്യൻ ഗ്രൗണ്ടിൽ വെച്ച് അടിക്കുകയും കിക്ക് ചെയ്യുകയും ചെയ്തു കുട്ടികളെ അക്രമം ശാരീരികമോ ലൈംഗികമോ മാനസികമോ ആകാം അത് സ്കൂളിലോ പരിസരത്തോ സംഭവിക്കാം അതായത് സ്കൂളിൽ ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ അതിക്രമം സംഭവിക്കാം സ്കൂളിലെ കളിസ്ഥലങ്ങൾ ഒറ്റപ്പെട്ട മുറികൾ ശൂന്യമായ ഇടനാഴികൾ എന്നിവ ഇവ അറിഞ്ഞിരിക്കേണ്ടതും സഹായം ചോദിക്കേണ്ടതും വളരെ പ്രധാനമാണ് നിങ്ങൾ രണ്ടുപേരും വളരെ ധൈര്യമുള്ളവരാണ് നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് നമുക്ക് പ്രിൻസിപ്പലിൽ നിന്ന് സഹായം ചോദിക്കണം ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് മാം സർ എനിക്ക് അങ്ങയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണം കുറച്ചു മുമ്പ് സാർ അക്രമം ഒരു കുട്ടിയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് പ്രകോപിപ്പിക്കലിനും വിദ്യാഭ്യാസപരമായ മോശം പ്രകടനത്തിനും സ്കൂളിന്റെ ദുഷ്പേരിനും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാനുള്ള പ്രവണതയ്ക്കും കാരണമാകും നമ്മൾ എന്തെങ്കിലും ചെയ്യണം ഇത് വളരെ നിർഭാഗ്യകരമാണ് നിങ്ങൾ ഇത് എന്നോട് പറഞ്ഞതിൽ എനിക്ക് നന്ദിയുണ്ട് നമ്മുടെ സ്കൂൾ പരിസരത്തിനകത്തോ പുറത്തോ ഒരു സാഹചര്യത്തിലും അക്രമം അംഗീകരിക്കാൻ കഴിയില്ല ഇക്കാര്യത്തിൽ ഞാൻ കർശന നടപടിയെടുക്കും നമുക്ക് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷാകർത്തൃ അധ്യാപക സമിതികൾ പ്രാദേശിക നേതാക്കൾ എന്നിവരുമായി സഹകരിച്ച് സുരക്ഷിതമായ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിനായി നമുക്കൊരു ക്യാമ്പയിൻ നടത്താനാകും അനിതയ്ക്കും നീരവിനും വീണ്ടും സമാനമായത് സംഭവിക്കില്ലെന്നത് ഇത് ഉറപ്പാക്കും ഇത് വളരെ നല്ല നിർദ്ദേശമാണ് എല്ലാവർക്കും സുപ്രഭാതം ഇന്നൊരു പ്രധാന വിഷയമായ അക്രമം എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അക്രമം ഏതൊരു കുട്ടിയുടെയും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എല്ലാവരുടെയും ക്ഷേമവും ഓരോ വിദ്യാർത്ഥിയുടെയും സമ്പൂർണ്ണ വികാസവും ഉറപ്പാക്കുന്നതിന് ഞങ്ങളുടെ സ്കൂളിന്റെ പ്രധാന ലക്ഷ്യത്തിലെ ഒരു തടസ്സമാണ് അക്രമം കുട്ടികളെ അക്രമം ഉപദ്രവം എന്നിവ ഒഴിവാക്കുക നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നതുവരെ അക്രമത്തിനെതിരെ ശബ്ദമുയർത്തുക നിങ്ങളുടെ സഹപ്രവർത്തകരെ പിന്തുണയ്ക്കുകയും ശബ്ദമുയർത്താൻ അവരെ സഹായിക്കുകയും ചെയ്യുക നിങ്ങൾക്കും എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടോ കുട്ടികളെ ദയവായി ഭയപ്പെടരുത് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് അക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു ഡ്രോ ബോക്സ് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു നിങ്ങൾക്ക് ബാലസുരക്ഷ സംബന്ധിച്ച് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 കോൾ ചെയ്യാവുന്നതാണ് ഞങ്ങൾ നിങ്ങളുടെ പരാതി അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് നന്ദി മാഡം
കുട്ടികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്റെ ഓഫീസിലേക്ക് വരാം. സുരക്ഷിതരായിരിക്കുക. നാം നമ്മുടെ കുട്ടികൾക്ക് അക്രമരഹിതമായ ജീവിതം നൽകണം. ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കൾ, അധ്യാപകർ, കമ്മ്യൂണിറ്റി നേതാക്കൾ എന്ന നിലയിൽ നാം അവരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ അവരെ കുറ്റപ്പെടുത്തരുത്. സമൂഹം മുഴുവൻ അക്രമം, പരിക്ക്, അപകടങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതവും ഭയരഹിതവും ഊർജ്ജസ്വലവുമായ വിദ്യാഭ്യാസ അന്തരീക്ഷം ഉറപ്പാക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം.